അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മദീനയിൽ നിന്ന് ജൂതന്മാരുടെ ഏരിയയാണ് ഖൈബർ എന്ന് പറയുന്നത്. ജൂതന്മാരുടെ ഏരിയയാണ്. മദീനയിലേക്ക് വരുമ്പോ മദീനക്കാരായ ജൂതന്മാർ അല്ലാഹുവിന്റെ ഹബീബിന് സംരക്ഷണം നൽകുമെന്ന് ഹബീബിന്റെ കരാറിൽ ഒപ്പിട്ടവരായിരുന്നു. പുറത്തുനിന്ന് ആളുകൾ നിങ്ങളുമായി യുദ്ധം ചെയ്യാൻ വന്നാൽ നിങ്ങളെ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബുമായി സന്ധിയിൽ ഒപ്പിട്ടവരായിരുന്നു മദീനക്കാരായ ചില ജൂതന്മാർ. പക്ഷേ മക്കക്കാരായ മുശ്രിക്കീങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ വധിക്കാനും ഹബീബിനെതിരെ പോരാടാനും വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഉടമ്പടി തെറ്റിച്ചുകൊണ്ട് ആ മദീനക്കാരായ ജൂതന്മാരായ ആളുകൾ അവരുടെ കൂടെ കൂടി അല്ലാഹുവിന്റെ ഹബീബിനെ വധിക്കാനും യുദ്ധം ചെയ്യാനും തയ്യാറായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ഒരു പടയോട്ടം നടത്തുകയുണ്ടായി. ആ പടയോട്ടത്തിൽ മദീനയിൽ നിന്ന് ഇറങ്ങിപ്പോയി രക്ഷയില്ലാതെ ഖൈബറിൽ പോയി സമ്മേളിച്ചവരാണ് ജൂതന്മാർ. അങ്ങനെ അവിടെ വലിയ കോട്ട കൊത്തളങ്ങൾ ഉണ്ടാക്കി വലിയ സാമ്രാജ്യം ഉണ്ടാക്കി. എന്നിട്ട് മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകളെ നിരന്തരമായി സഹായിച്ചുകൊണ്ടേയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾക്ക് അവരെ തകർക്കാതെ കഴിയില്ല. കാരണം ആർ ഇസ്ലാമിനെ തകർക്കാൻ തയ്യാറായാലും ഇസ്ലാമിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായാലും സാമ്പത്തിക സഹായം നൽകാൻ ഒരു മടിയുമില്ലാത്തവരാണ് ഖൈബറിലെ ജൂതന്മാരായ ആളുകൾ. അതുകൊണ്ട് നബി തങ്ങൾ അങ്ങോട്ടൊരു യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് പോയി യുദ്ധമെല്ലാം വിജയിച്ച് തിരിച്ചു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖാദിമായ ഹബീബിന്റെ ഒട്ടകത്തിൽ നിന്ന് ഹബീബിന്റെ ലഗേജ് താഴേക്ക് വെക്കുമ്പോ ഒരു മുസ്ലിമായ ഹബീബിന്റെ ഖാദിമായ ഒരു ചെറുപ്പക്കാരൻ ഒരു അടിമ ശത്രുവിന്റെ അമ്പേറ്റുകൊണ്ട് താഴെ വീണ് പിടഞ്ഞു മരിക്കുകയാണ് ചെയ്തത്. ഖൈബർ യുദ്ധം കഴിഞ്ഞിട്ട് മദീനയിലേക്ക് മഹാന്മാരായ സ്വഹാബാക്കളെല്ലാം തിരിഞ്ഞു പോവുകയാണ് തിരിച്ചു പോവുകയാണ് അങ്ങനെ ഒരു സ്ഥലത്ത് അവര് താവളമടിച്ചുകൊണ്ട് വിശ്രമിക്കാൻ വേണ്ടി താഴെ ഇറങ്ങി. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒട്ടകത്തിൽ നിന്ന് നബി തങ്ങളുടെ ചരക്കുകൾ താഴേക്ക് ഇറക്കി വെക്കുമ്പോ മുസ്ലിമീങ്ങളിൽപ്പെട്ട പ്രവാചകന്റെ ഖാദിമായ ഒരു അടിമയുടെ ശരീരത്തിലേക്ക് ശത്രുവിന്റെ അമ്പേറ്റുകൊണ്ട് താഴെ വീണ് പിടഞ്ഞു മരിച്ചപ്പോ മഹാന്മാരായ സ്വഹാബാക്കളെല്ലാവരും പറഞ്ഞു അയാൾക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്ന്. അയാൾ എന്തോ ഒരു ഭാഗ്യവാനാണ്. കാരണം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖിദ്മത്ത് ചെയ്യുമ്പോഴാണല്ലോ ശത്രുവിന്റെ അമ്പേറ്റം മരിക്കാൻ ഭാഗ്യം ലഭിച്ചത്. ഷഹീദാണ് അയാൾ, സ്വർഗത്തിലാണ് അയാളെന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് അതുപോലെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇയാൾ സ്വർഗത്തിലാണെന്ന്? നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇയാൾ സ്വർഗത്തിലാണ് എന്ന്? ഇയാള് നരകത്തിലാണ്. ഖൈബർ യുദ്ധം കഴിഞ്ഞ് ആർക്കും വേണ്ടാതെ ഒരു സ്ഥലത്ത് വീണ് കിടക്കുന്ന ഒരു തട്ടം അല്ലാഹുവിന്റെ ഹബീബിന്റെ സമ്മതമില്ലാതെ ഇദ്ദേഹം എടുക്കുകയുണ്ടായി. ഖൈബർ യുദ്ധം കഴിഞ്ഞ് ഗനീമത്ത് സ്വത്തായി പൊതുമുതലായി നൽകേണ്ട ഒരു തട്ടം, ഒരു ഷാൾ അദ്ദേഹം സമ്മതമില്ലാതെ ഉപയോഗിക്കുകയുണ്ടായി. ആ ഷാൾ ഹബീബിനെ ഏൽപ്പിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയതുകൊണ്ട് നരകത്തിൽ കിടന്ന് വെന്തുരുകേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാണ് ഒരാൾ കടന്നു വന്നിട്ട് പറഞ്ഞത്, നബിയെ ഞാൻ അങ്ങനെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയിട്ടുണ്ട് നബിയെ. അപ്പൊ അവിടെ തെറിച്ചു പോയ ആർക്കും വേണ്ടാത്ത ഒരാളുടെ ചെരുപ്പിന്റെ വാറെടുത്ത് ഞാൻ എന്റെ വാറിലേക്ക് കുത്തി തിരികിയിട്ടുണ്ട്. ആ വാറ് അതിന്റെ പേരിൽ ഞാൻ നാളെ ശിക്ഷിക്കപ്പെടുമോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ശിറാഖും ഔ ശിറാഖാനി മിനന്നാർ, നിങ്ങൾ ഒരു വാറോ രണ്ട് വാറോ എന്നല്ല, നിങ്ങൾ ചെറിയ ഒരു നയാ പൈസ പോലും മറ്റുള്ളവരുടേത് അപഹരിച്ചെടുത്ത് ഉപയോഗിച്ചാൽ നിങ്ങൾ നാളെ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ നിസ്കാരം നമ്മെ രക്ഷപ്പെടുത്തൂല, നമ്മുടെ ഖുർആൻ നമ്മെ രക്ഷപ്പെടുത്തൂല, നമ്മുടെ സദഖകൾ നമ്മെ രക്ഷപ്പെടുത്തൂല, നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മെ രക്ഷപ്പെടുത്തൂല, ഒന്നും രക്ഷപ്പെടുത്തൂല. ഹറാമായ സമ്പാദ്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എത്രയെത്ര സംഭവങ്ങളാണ്. അങ്ങനെ കഞ്ചാവുകാരൻ കഞ്ചാവ് വിൽക്കുന്നത് പാവപ്പെട്ട കുടുംബക്കാരനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ്. ഗൾഫിലേക്ക് പോകുന്ന ഭാര്യയുടെ കുടുംബക്കാരന്റെ കയ്യിൽ, ഭാര്യയുടെ ഗൾഫിലേക്ക് പോകുന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ ഭാര്യയുടെ കുടുംബക്കാരൻ
കൊണ്ടുപോയി ഒരു വസ്തു കൊടുക്കുകയാണ്. എയർപോർട്ടിൽ നിന്നാലും ഒരാൾ വരും, അയാളുടെ കയ്യിൽ കൊടുക്കണമെന്ന്. എയർപോർട്ടിലേക്ക് അറിയാതെ ഇത് അന്വേഷിക്കാതെ തന്റെ ഭാര്യയുടെ കുടുംബക്കാരനെ വിശ്വസിച്ചുകൊണ്ട് ഗൾഫിലേക്ക് പോയി. എയർപോർട്ടിൽ ഇറങ്ങിയാൽ നേരെ പോകുന്നത് പുറം ലോകം കാണാത്ത ജയിലറയാണ്. ഇനി ഇദ്ദേഹം ഒരിക്കലും പിടിക്കപ്പെട്ടില്ല എങ്കിൽ ഇയാള് പറഞ്ഞതുപോലെ എയർപോർട്ടിലേക്ക് വന്ന വ്യക്തിയുടെ കയ്യിൽ കൊടുത്തു. ഇയാൾക്കറിഞ്ഞില്ല അത് കഞ്ചാവായിരുന്നുവെന്ന്, ഇയാൾക്കറിഞ്ഞില്ല അത് മയക്കുമരുന്നായിരുന്നുവെന്ന്. അങ്ങനെ മനുഷ്യന്റെ ജീവന് പോലും പണയപ്പെടുത്തി ഹറാമായ ബിസിനസ്സുകൾ കച്ചവടം നടത്തി. ആർക്ക് വേണ്ടിയാണ് നിങ്ങളെ നീ ചിന്തുന്നത്? ആരെയാണ് നീ ചീറ്റിക്കുന്നത്? ആർക്കാണ് നീ സംഭാവന നൽകുന്നത്? എന്തിനാണ് ഈ ഹറാമായ സമ്പാദ്യങ്ങൾ? ഹറാമായ നയാ പൈസ പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് പ്രതിജ്ഞയെടുത്തിട്ട് മതി നമ്മുടെ നിസ്കാരങ്ങൾ. എന്തിനു നിസ്കരിക്കണം? എന്തിന് നിസ്കരിക്കണം? എന്തിന് നോമ്പെടുക്കണം? ഹറാമ തിന്നിട്ട്, ഹറാമായ വസ്ത്രം ധരിച്ചിട്ട് എന്തിനാണ് ഈ നിസ്കാരങ്ങളും എന്തിനാണ് ഈ പ്രാർത്ഥനകളും ഒക്കെ? അതുകൊണ്ട് ഹറാമ തിന്നുന്നവൻ ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗം കാണാൻ പോകുന്നില്ല. ഹറാമ തിന്നുന്നവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല. തിന്നുന്നത് ഹറാമാണ്, കുടിക്കുന്നത് ഹറാമാണ്, ധരിക്കുന്നത് ഹറാമാണ്, വീടെടുക്കുന്നത് ഹറാമാണ്. എത്രയോ ആളുകൾ അറിയാം ഒരാവശ്യവുമില്ലാതെ ബാങ്കിൽ നിന്ന് 40 ലക്ഷവും 30 ലക്ഷവും ഒക്കെ ലോൺ എടുത്തുകൊണ്ട് വീടെടുക്കുന്നവർ വളരെ പതുക്കെ പതുക്കെ നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണം സംഭവിക്കാതെ കഴിവിന്റെ പരമാവധി പതുക്കെ വീടെടുത്താൽ മതി. വളരെ ചെറുപ്പത്തിലേ തുടങ്ങിക്കോളൂ, കല്യാണം കഴിക്കുന്നതിനും മുമ്പേ തുടങ്ങിക്കോളൂ വീടെടുക്കാൻ. നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണമില്ലാതെ ആളുകളോട് കടം ചോദിച്ചു വാങ്ങേണ്ട ഒരവസ്ഥയില്ലാതെ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിച്ചു ഹലാലായ രീതിയിൽ നിങ്ങളുടെ വീടൊഴിച്ചോളൂ. ഒരു കൊല്ലം കൊണ്ട് വീട് പൂർത്തിയാക്കണമെന്ന് എന്തിനാണ് വാശി? 2 വർഷം കൊണ്ട് വീട് പൂർത്തിയാക്കണമെന്ന് എന്തിനാണ് വാശി? അല്ലെങ്കിലും എന്തിനാണ് വീടെടുക്കാൻ 40 വയസ്സ് വരെ കാത്തിരിക്കുന്നത്, 50 വയസ്സ് വരെ കാത്തിരിക്കുന്നത്? നിങ്ങളുടെ പഠനം കഴിഞ്ഞാൽ, നിങ്ങളൊരു ജോലിക്ക് കയറിയാൽ നിങ്ങൾക്കൊരു വീടിനെ കുറിച്ച് ആലോചിച്ചുകൂടെ? പതുക്കെ പതുക്കെ വീടെടുത്താൽ മതി. കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി, 2 കുട്ടിയായി, അപ്പോഴേക്കും നിങ്ങളുടെ വീടിന്റെ പണി പൂർത്തീകരിച്ചു. അങ്ങനെ നിങ്ങളുടെ വീടിലേക്ക് കയറി, അതല്ലേ ഏറ്റവും മനോഹരം? അല്ലാതെ വലിയ ഒരു കുടുംബത്തിൽ വലിയൊരു വീടിൽ 4, 5, 6 മക്കളും ഒന്നിച്ച് ജീവിക്കുകയാണ്, സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ മക്കളുടെ പേരിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. ഇയാൾ ഇടിച്ചാൽ, ഒരു മകൻ ഇടിച്ചാൽ, അടുത്ത കുഞ്ഞടിച്ചാൽ ഭാര്യമാർ തമ്മിൽ കലവിലയാണ്, അതേപോലെ ജ്യേഷ്ഠന്മാർ തമ്മിൽ പിണക്കമാണ്. പരസ്പരം മിണ്ടാതെ ചൊടിച്ചു പിണങ്ങി ഏതെങ്കിലും ഒരു ക്വാർട്ടേഴ്സിൽ പോയി താമസിക്കുന്നതിന് പകരം, ഏതെങ്കിലും ഒരു ഫ്ളാറ്റിൽ പോയി താമസിക്കുന്നതിന് പകരം, വളരെ സന്തോഷത്തോടെ നമ്മൾക്ക് അനുയോജ്യമായ ചെറിയൊരു വീട്ടിലേക്ക് പിണക്കമില്ലാതെ മാറിപ്പോകുന്നതല്ലേ നല്ലത്? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ബാങ്കിൽ നിന്ന് 40 ലക്ഷവും 50 ലക്ഷവും ഒക്കെ ലോൺ എടുത്തിട്ട് ഹറാമായ വീട് നമ്മൾ നിർമ്മിക്കുകയാണ്, ആ ഹറാമായ വീടിൽ നിന്ന് ദുആ ചെയ്താൽ, അവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ, അവിടെ വെച്ച് നിസ്കരിച്ചാൽ, എങ്ങനെയാണ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നത്? എങ്ങനെയാണ് അള്ളാഹു നമ്മുടെ ദുആയിനെ സ്വീകരിക്കുന്നത്? അതുകൊണ്ട് ഹറാമിലേക്ക് പോവാതെ, ഹറാമായ സമ്പാദ്യം സമ്പാദിക്കാതെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഇത് നടത്തുന്നവരും എല്ലാ ആളുകളും അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ഹലാലായ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രാർത്ഥന അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫളിക അമ്മൻ സിവാക. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക. അല്ലാഹുവേ, ഹലാല് കൊണ്ട് നീ എന്നെ തൃപ്തിപ്പെടുത്തണേ അല്ലാഹ്, ഹലാല് കൊണ്ട് നീ എന്നെ തൃപ്തിപ്പെടുത്തണേ അല്ലാഹ്, ഹറാം നീ എനിക്ക് തരല്ലേ റബ്ബേ. ദുആഇന്റെ അർത്ഥം അങ്ങനെയാണ്. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക عن حرامك وبطاعتك عن معصيتك. അല്ലാഹുവേ, തെറ്റ് ചെയ്യാതെ നന്മ മാത്രം ചെയ്യാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, നന്മ കൊണ്ട് തൃപ്തിപ്പെടാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, തെറ്റ് എന്ന ചിന്ത എന്റെ ശരീരത്തിലേക്ക് എന്റെ ഹൃദയത്തിലേക്ക് നീ നൽകല്ലേ അല്ലാഹ്. وبطاعتك عن معصيتك وبفضلك عمن سواك. ഈ പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിച്ചോളൂ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനോട് ദുആ ചെയ്തോളൂ. ഹറാം ജീവിതം
ഇസ്ലാമത്തിലേക്ക് വരാതിരിക്കാൻ അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക അല്ലാഹുവേ ഹറാമില്ലാതെ ഹറാമില്ലാതെ ഹലാൽ കൊണ്ട് തൃപ്തിപ്പെടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധമായ ഖുർആൻ പഠിച്ചാൽ അതൊരിക്കലും മറക്കൂല ഹറാം തിന്നില്ലെങ്കിൽ ഹറാം തിന്നാൽ അത് മറന്നുപോകും ഹറാമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാവാൻ പാടില്ല ആഫലിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നുണ്ട് ആഫലിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത് യംബഗീ ലിഹാമിലിൽ ഖുർആൻ ഖുർആൻ പഠിച്ച ഒരാൾക്ക് നിർബന്ധമാണ് ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങാൻ പാടില്ല ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ അഫ്ലിങ്ങള് നിങ്ങൾ ഉറങ്ങാൻ പാടില്ല നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ മാതാവും നിങ്ങളുടെ സഹോദരങ്ങളും ജേഷ്ഠാനുജന്മാരും ഒക്കെ കിടന്നുറങ്ങുമ്പോ നിങ്ങളും അവരെ പോലെ കിടന്നുറങ്ങിയാൽ നിങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണ് അതുകൊണ്ട് അവരെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ വീട്ടുകാരെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ ഉറക്കിൽ നിന്ന് എണീറ്റ് കൊണ്ടൊന്ന് തഹജ്ജുദ് നിസ്കരിക്കണം ആ തഹജ്ജുദ് നിസ്കാരത്തിൽ നിങ്ങൾ പഠിച്ച പരിശുദ്ധമായ ഖുർആൻ ഒന്നോ രണ്ടോ പേജുകൾ ഒരു റക്അത്തിൽ ഉറക്കെ നിങ്ങൾ പാരായണം ചെയ്യണം അങ്ങനെ വിത്ര നിസ്കാരം മൂന്ന് റക്അത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ഒരു റക്അത്തിൽ അഞ്ചു പേജ് നിങ്ങൾക്ക് വിത്ര നിസ്കാരം കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു മുക്കാൽ ജുസ്ഓളം നിങ്ങൾക്ക് ഓതി തീർക്കാൻ പറ്റും അത് പതുക്കെയല്ല ഉറക്കെ പാരായണം ചെയ്യണം നിങ്ങളുടെ പാരായണം കേട്ട് നിങ്ങളുടെ മാതാവ് ഉണരണം നിങ്ങളുടെ പാരായണം കേട്ട് നിങ്ങളുടെ പിതാവ് ഉണരണം എന്നിട്ട് അവരും നിങ്ങളെ പോലെ തഹജ്ജുദ് നിസ്കരിക്കണം അല്ലാതെ നിങ്ങളുടെ മാതാപിതാക്കൾ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ആഫിലികളായ നിങ്ങൾ കിടന്നുറങ്ങരുത് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ചെറിയ കുട്ടികളാണെന്ന് ചെറിയ കുട്ടി പ്രായമായിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത് മുഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ സമീപത്തേക്ക് ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ പഠിക്കാൻ വേണ്ടി കടന്നു വരികയാണ് ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ സമീപത്തേക്ക് പഠിക്കാൻ വേണ്ടി ഒരു ശിഷ്യൻ കടന്നു വരികയാണ് ശിഷ്യൻ ഉറങ്ങുന്ന മുറിയിലേക്ക് ഒരു വെള്ളത്തിന്റെ പാത്രം ഉറങ്ങാൻ കിടക്കുന്ന സമയം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ കൊണ്ടുപോയി വെക്കുകയാണ് രാവിലെ എണീറ്റ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് തന്റെ ശിഷ്യന്റെ മുറിയിലേക്ക് വന്ന് താൻ വെച്ച പാത്രം നോക്കുമ്പോൾ ആ പാത്രത്തിൽ നിന്നുള്ള വെള്ളം അനങ്ങിയിട്ടില്ല അതുപോലെയുണ്ട് താൻ വെച്ച പാത്രത്തിലെ വെള്ളം കുറഞ്ഞിട്ടില്ല അപ്പോഴാണ് മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞത് എന്ത് പഠിക്കാനാണ് നീ വന്നത് ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ഇൽമാണ് കിട്ടുന്നത് തഹജ്ജുദ് നിസ്കരിക്കാത്ത ഒരാൾക്ക് എന്ത് ഇൽമാണ് ലഭിക്കുന്നത് തഹജ്ജുദ് ഇല്ലാത്ത ഒരാൾക്ക് ഇൽമ കിട്ടൂല തഹജ്ജുദ് ഇല്ലാത്ത ഒരാളുടെ ഇൽമ കൊണ്ട് ഉപകരിക്കൂല തഹജ്ജുദ് ഇല്ലാത്ത ഒരാളുടെ ഇൽമ യാതൊരു ഉപകാരമില്ലാത്ത ഇൽമാണ് അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി അതേപോലെ തന്നെയാണ് മഹാനായ അബു യസീദുൽ ബിസ്താമി തങ്ങൾ തന്റെ പിതാവിനോട് ചോദിക്കുക രാത്രിയുടെ ബഹുഭൂരിഭാഗം സമയം നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം അല്ലെങ്കിൽ രാത്രിയുടെ പകുതി ഭാഗം നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം